നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിത രാജ്കമൽ, ഗുരുവായൂർ സ്വദേശിയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പാശരണം. ഗുരുവായൂരപ്പൻ്റെ തിരുവുത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ ആനയോട്ടമായിരുന്നു. ആനയോട്ടത്തിന് തയ്യാറെടുത്തിട്ടുള്ള ഉണ്ണി കൃഷ്ണനായിട്ട്, ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിയായിട്ടായിരുന്നു ഇപ്പോൾ ഇന്നലത്തെ ചന്ദനം ചാർത്തുണ്ടായിരുന്നത്. ആനകളെല്ലാം കുടമണി കിളക്കിക്കൊണ്ട് 3 മണിയാവുമ്പോൾ എഴുന്നള്ളി ഓടി അമ്പലത്തിനകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആനപ്പുറത്ത് കയറി ഇരിക്കലായി ഗുരുവായൂരപ്പൻ. എന്തായാലും ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനാണ്. ഒരു നിമിഷം ആ ഉണ്ണികൃഷ്ണനെ നമുക്ക് മനസ്സിൽ വിചാരിച്ചു തരാം. ഒപ്പം ഇന്നലത്തെ ആനയോട്ടത്തിൻ്റെ വിജയമായിട്ടുള്ള ഗോപീകണ്ണൻ എന്ന ആനയ്ക്ക് അഭിനന്ദനങ്ങൾ നേരാം. നമുക്ക് ആനയെ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അകത്ത് ഇപ്പോൾ നാലമ്പലത്തിന് അകത്ത് ചുറ്റമ്പലത്തിനകത്ത് തന്നെയാണ് ആന. ഇനി 10 ദിവസവും ഗോപീകണ്ണൻ ആ ഗുരുവായൂരപ്പൻ്റെ പൊൻതിടമ്പ് എഴുന്നള്ളിക്കാൻ നിയോഗം ലഭിച്ച ആനയാണ്. അപ്പം ഗുരുവായൂരപ്പനും ഗോപീകണ്ണനും നമസ്കാരം നേർന്നുകൊണ്ട് ഇന്നത്തെ സത്സംഗം. ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഓരോ പ്രേക്ഷകരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിയാവുന്നവരെല്ലാവരും ഇങ്ങോട്ട് തന്നെ വരുമെന്നറിയാം. കഴിയാത്ത ആളുകളിൽ നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ ഉത്സവം മുഴുവനായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നതായിട്ട് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അവസാനം നമ്മുടെ ഈ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ നടയിൽ പോവാം. എല്ലാ ഇപ്പോഴും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അതേമാതിരി തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം. ഞങ്ങൾ ആ ഭാഗവും കൂടി ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ അവിടെ നടക്കുന്നത് കഞ്ഞിയും പുഴുക്കും വിതരണം നടക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയായിട്ടോ രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. കഞ്ഞിയും പുഴുക്കും ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തെ വൈകുന്നേരത്തെ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേകം കാഴ്ചകളുണ്ട് അമ്പലനടയിൽ. നമുക്കതും കൂടി കണ്ടിട്ട് ഇന്നത്തെ സത്സംഗം നിർത്താട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണണം. ഒപ്പം തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം തരികയും വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള മധു സാർ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് എന്നാണ് പറവെപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുമെന്ന്. ഫെബ്രുവരി 29 മാർച്ച് 1 കേട്ടോ പറവെപ്പ്. അതായത് പള്ളിവേട്ടയ്ക്കും ആറാട്ടിൻ്റെയും ആ 2 ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ ഒരു സമയം ദീപാരാധനയ്ക്ക് ശേഷമാണ് എല്ലാ നടയിലും പറവെച്ച് ഗുരുവായൂരപ്പനെ എതിരേൽക്കുന്നത്. അപ്പോൾ 2 ദിവസമാണ് കേട്ടോ. ശ്രീ ജയൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ വഴിപാട് ബുക്കിങ്ങൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഓൺലൈൻ വഴിപാട് ബുക്കിംഗ് ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ എല്ലാ വഴിപാടുകളും ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഗിരിജ ചേച്ചി ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് സ്വർണ്ണപ്പഴുക്കാ മണ്ഡപം ഉള്ളതെന്ന്. സാധാരണ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപം സാധാരണ ദിവസങ്ങളിൽ ലോക്കറിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇന്നലെയാണ് അത് പുറത്തേക്ക് എടുത്തിട്ട് നാലമ്പലത്തിനകത്ത് വെച്ചിരുന്നു. പക്ഷേ ഇന്ന് മുതലാണ് ഗുരുവായൂരപ്പൻ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആദ്യം ഇപ്പോൾ ഈ ഒരു 11 മണി സമയത്തായിരുന്നു പന്തീരടി പൂജയ്ക്ക് ശേഷം സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ അകത്ത് എഴുന്നള്ളിയിരിക്കും ഗുരുവായൂരപ്പൻ നാലമ്പലത്തിനകത്ത്. ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഭക്തജനങ്ങൾക്ക് അങ്ങനെ കാണാം. അതല്ലെങ്കിൽ രാത്രിയിലെ വടക്ക് വശത്ത് ചുറ്റമ്പലത്തിൽ വടക്ക് വശത്ത് കൃഷ്ണനാട്ടങ്ങളിൽ നടക്കുന്ന ഭാഗത്ത് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കും കേട്ടോ. പഴുക്കാമണ്ഡപം എന്താണെന്നും എങ്ങനെയാണെന്നും കാണാത്ത ആളുകൾക്ക് ഞങ്ങളിവിടെ ഒരു
ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കി നോക്കൂ. ഇങ്ങനെയാണ് വഴുക്കാമണ്ഡലത്തിൽ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ടാവുക. അനൈത എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, അടിപ്രദക്ഷിണം വയ്ക്കാൻ ഇപ്പോൾ സാധിക്കുമോ, അതായത് ഉത്സവകാലത്ത് അടിപ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുമോ എന്ന്. അടിപ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കും, പക്ഷെ കൂടുതൽ സമയവും നമുക്ക് ഇവിടെ കാഴ്ചശിവയിൽ നടക്കും. കാരണം രാവിലെ 7 മണി തൊട്ട് 9:30 വരെയും വൈകുന്നേരം 3:30 തൊട്ടിട്ട് 5:30 വരെയും കാഴ്ചശിവയിലയുടെ സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് അടിപ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ള സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാലും അടിപ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, റെസ്ട്രിക്ഷൻസ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് നടയിലേക്ക് പോവാം. നടയിലെ എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാം, കൂടെ വരാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് രാവിലത്തെ കഞ്ഞിയും പുഴുക്കും വിതരണം. അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 12:30 ആയിട്ടുണ്ട്, 12:30 ആയിട്ടും കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് കഴിയുമ്പോഴേക്കും അടുത്ത സദ്യ തുടങ്ങും. ഇപ്പം നമ്മൾ കണ്ടില്ലേ കഞ്ഞിയും പുഴുക്കിനും ഇപ്പം ക്യൂ വളരെ കുറവാണ് കേട്ടോ. രാവിലെ നല്ലോണം ക്യൂ ഉണ്ടായിരുന്നു, ഇപ്പം ക്യൂ ഒന്നുമില്ല. കുറച്ച് അടുത്ത പന്തിയിലേക്കുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ 10 മണി തൊട്ട് ഇത്രയും നേരം കഞ്ഞിയും പുഴുക്കും കൊടുക്കുകയാണ്. ഇനി നമുക്ക് പടിഞ്ഞാറ് വശത്തേക്ക് പോയി നോക്കാം കേട്ടോ. ഉത്സവത്തിൻ്റെ കഞ്ഞിയും പുഴുക്കും ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതായത് പാള കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റിലും അതുപോലെ തന്നെ പ്ലാവില കൊണ്ടുണ്ടാക്കിയ സ്പൂണുമാണ് ഉത്സവത്തിൻ്റെ കഞ്ഞിയും പുഴുക്കും വിഭവം വിളമ്പാൻ ഉപയോഗിക്കുന്നത്. അതിനുള്ള സ്പൂണ് തയ്യാറാക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. അതായത് പ്ലാവില കൊണ്ട് സ്പൂണ് ഈർക്കില വെച്ചിട്ട് പ്ലാവില കൊണ്ട് സ്പൂണാക്കിയിട്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ കുമ്പിൾ കുത്തുക എന്ന് പറയില്ലേ, അതേമാതിരി കുമ്പിൾ കുത്തി ഉണ്ടാക്കുന്നതിനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇന്നും ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്ഷേത്രം പടിഞ്ഞാറ് ഗോപുരത്തിൻ്റെ അവിടെയാണ്. അവിടെയാണ് കലവറ ഒരുക്കിയിരിക്കുന്നത്, അതായത് ഉത്സവത്തിൻ്റെ സ്പെഷ്യൽ കലവറ ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഉത്സവത്തിൻ്റെ ആവശ്യമായിട്ടുള്ള കഞ്ഞിയും പുഴുക്കിനും അതുപോലെ സദ്യയ്ക്കും ഒക്കെയുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇതിനകത്ത് വെച്ചിട്ടാണ് എല്ലാ ഒരുക്കങ്ങളും, ഉത്സവത്തിൻ്റെ സദ്യയുടെയും അതുപോലെ കഞ്ഞിയും പുഴുക്കിൻ്റെ എല്ലാത്തിൻ്റെയും ഒരുക്കങ്ങൾ നടക്കുന്ന കലവറയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പടിഞ്ഞാറ് വശത്താണ് കേട്ടോ, അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന പടിഞ്ഞാറ് ഗോപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ രസകാളനെയെല്ലാം മത്തങ്ങയാണ് ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അകത്ത് ഗുരുവായൂരമ്പലത്തിന് അകത്ത് ഉച്ചപൂജയുടെ നിവേദ്യം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉച്ചപൂജയുടെ നിവേദ്യം കഴിഞ്ഞ സമയമാണ്, 12:30 സമയം. ഇപ്പോൾ രാവിലത്തെ മുദ്രപുഴുക്കിന് ഉള്ള ചക്കയാണ് കേട്ടോ, ചക്ക മാങ്ങ. രസകരമായിട്ട് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ലേ, ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കഷ്ണം നുറുക്കാനൊക്കെ ആയിട്ട് ഇവിടെ നിയോഗിക്കപ്പെട്ട ആൾക്കാരുണ്ട്, എന്നാലും നമ്മളുടെ ആകെ ഒരു വഴിപാടായിട്ട് ഒന്നോ രണ്ടോ കഷ്ണം നുറുക്കി പോകുന്ന ആൾക്കാരെ കണ്ടു കേട്ടോ ഇപ്പം അടുത്ത്. വൈകുന്നേരത്തെ രസകാളൻ ഓലൻ അങ്ങനെയുള്ള വിഭവങ്ങൾക്ക് വേണ്ട മത്തങ്ങയാണ് ഇപ്പോൾ ഇവിടെ നുറുക്കിക്കൊണ്ടിരിക്കുന്നത്. നിയോഗിക്കപ്പെട്ട ആൾക്കാർ തന്നെയാണ് കേട്ടോ കഷ്ണങ്ങളെല്ലാം നുറുക്കുന്നത്. ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട്, മുതിരപ്പുഴുക്കും ചക്കയും ആയിട്ടുള്ള വിഭവങ്ങളോട് കൂടിയിട്ടാണെന്ന് പറഞ്ഞില്ലേ ഞാൻ. രാവിലത്തെ കഞ്ഞിയുടെ വിഭവങ്ങൾക്കുള്ള ചക്കയാണ് കേട്ടോ, അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കലവറയിൽ കണ്ടില്ലേ എല്ലാ വെജിറ്റബിൾസും ഒരുപാട്. ഇപ്പം നമ്മൾ ഉത്സവത്തിൻ്റെ 2-ാം ദിവസമാണ്, പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. പടിഞ്ഞാറ ഗോപുരം ഗോപുരത്തിൻ്റെ നടപ്പന്തൽ അലങ്കരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഉത്സവം പ്രമാണിച്ച് അലങ്കരിച്ചതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേമാതിരി തന്നെ കിഴക്കേ നടയും അലങ്കരിക്കും. എല്ലാ നടകളും തമ്മിലൊരു മത്സരമാണ്. ഗുരുവായൂരപ്പൻ്റെ ഉത്സവകാലത്ത് നടപ്പന്തൽ അലങ്കരിക്കുന്നതിന് ഈ കടക്കാരുടെ ഒക്കെ ഉത്സാഹത്തിലാണ് ഇങ്ങനെ നടപ്പന്തൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അലങ്കാരം ഇതൊക്കെ ഒരു മത്സരാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് റേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സെക്കൻഡൊക്കെ ഉണ്ട്. അപ്പോൾ പടിഞ്ഞാറ ഗോപുര നടയിലാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഇവർക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടാറ്. പിന്നെ ഇത് കുറച്ചുകൂടിയും വീതി കുറഞ്ഞ നടപ്പന്തലാണ്. അതുകൊണ്ട് തന്നെ എന്തലങ്കാരങ്ങൾക്കും ഒരുപാട് ഭംഗി തോന്നാറുണ്ട് കേട്ടോ ഈ നടപ്പന്തല്. ഏത് തരത്തിൽ അലങ്കരിച്ചാലും പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് കിഴക്കേ നട സ്വന്തമാക്കിയിരിക്കുകയാണ്. കാരണം കിഴക്കേ നട വിശാലമാണ്. കിഴക്കേ നട ഒരു മത്സരം എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടി അധികം നന്നായിട്ട് തന്നെ ഒരുക്കാറുണ്ട്. ഈ പ്രാവശ്യം ആർക്കാ കിട്ടുക എന്നറിയില്ല. മേ ബി പടിഞ്ഞാറ നടയിലേക്കായിരിക്കാം അല്ലെങ്കിൽ കിഴക്കേ നടയിലേക്കായിരിക്കാം. എന്തായാലും മുമ്പ് നമ്മൾ ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ള ആ മധുരാപുരി അലങ്കരിച്ചിരുന്നു ഗുരുവായൂരപ്പനെ വരവേൽക്കാനായിട്ട്. അതായത് കംസൻ ഒരുക്കിയിരുന്ന ഉത്സവത്തിന്, കംസൻ ഒരുക്കിയ ഉത്സവത്തിനല്ല ശരിക്കും ഭഗവാനെ എതിരേൽക്കാൻ തന്നെയാണ് എല്ലാ നഗരവീഥികളും മധുരാപുരിയുടെ നഗരവീഥികളെല്ലാം ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ ഗുരുവായൂരിൻ്റെ എല്ലാ നടപ്പന്തലുകളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവത്തിന്. ഇപ്പം രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും തന്നെ ഒരുവിധം ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരുക്കങ്ങൾക്കൊക്കെ ഒന്നുകൂടി മാറ്റു കൂട്ടുകയും ഒന്നുകൂടെ നന്നാക്കുകയും ചെയ്യും കേട്ടോ ഇവരെ. അതായത് ഇനിയും ലൈറ്റ് അറേഞ്ച്മെൻസും കൂടുതൽ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും എല്ലാം ചെയ്യാൻ ബാക്കിയുണ്ടായിരിക്കും. അതെല്ലാം കംപ്ലീറ്റ് ആകും. ഇന്നിപ്പോൾ രണ്ടാമത്തെ ഉത്സവമായിട്ടേ ഉള്ളൂ. ഇപ്പോഴേക്കും തന്നെ ഒരുവിധം അലങ്കരിച്ച് കഴിഞ്ഞു വീഥികളെല്ലാം. ഞാനിപ്പോൾ പറഞ്ഞില്ല ഉത്സവത്തിന് സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ കലവറയുടെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കലവറയിൽ എല്ലാ സാധനങ്ങളും കായം മല്ലി മുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും സ്റ്റോക്ക്, അരി നാളികേരം പച്ചക്കറി എല്ലാ സാധനങ്ങളുടെയും സ്റ്റോക്കിന് വേണ്ടി മാത്രമായിട്ട് ഒരുക്കിയിട്ടുള്ള കലവറയാണ് കേട്ടോ. ഇവിടെ പാചകം നടക്കുന്നത് ഇവിടെയല്ല, കലവറ മാത്രമാണ് ഇവിടെ. എണ്ണ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സകല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കാണാം. പച്ചക്കറി ദേവസ്വം ഈ ഒരു 10 ദിവസത്തെ സദ്യയ്ക്ക് അല്ലെങ്കിൽ പ്രസാദൂട്ടിന് വേണ്ടി മാത്രമായിട്ട് ഏകദേശം 2.5 കോടിയോളം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 2.9 കോടി അടുത്താണ് വകയിരുത്തിയിരിക്കുന്നത് എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അതിനുമാത്രം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു 10 ദിവസത്തിൽ. ഇനി ഒരുപാട് നേരം ഈ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. പക്ഷെ അതൊരു കാണയുടെ കാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്തെടുത്ത് പറഞ്ഞത്. ഉത്സവ കാലത്ത് മാത്രം ലഭിക്കുന്ന വിഭവങ്ങളാണ് ഈ കഞ്ഞിയും അതുപോലെ മുതിരപ്പുഴുക്കും ഒക്കെ ഉത്സവകാലത്ത് മാത്രമുള്ള പ്രസാദൂട്ടിൻ്റെ വിഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ രുചിയൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര രുചികരമായിട്ടുള്ള ഭക്ഷണമാണ്. അതുകൊണ്ടാണ് അതിനെ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഉത്സവകാലത്ത് വരാൻ സാധിക്കട്ടെ. ഓരോ ഭക്തജനങ്ങൾക്കും ഇതിലെല്ലാത്തിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഞാൻ
ഇത്തിരി മതി മതി മതി.